ആന്റണി ബിനോയ്. പ്രധാന വാർത്തകൾ. പാപ്പ മോദി കൊടിക്കാഴ്ച പ്രതീക്ഷയോടെ വിശ്വാസ സമൂഹം. ജീവിതം മാറ്റുന്ന വിശുദ്ധ കുർബാനയ്ക്കുള്ള അത്ഭുത ശക്തി സാക്ഷ്യപ്പെടുന്ന വിഖ്യാത ഡോക്യുമെന്ററി വിവോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രദർശനത്തിന് എത്തുന്നു. ചൈനയിലെ വിൻഷ്വാരൂപത അധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ ഷാവോഷിമി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. ഒക്ടോബർ 13 സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ നൈജീരിയയിൽ നിന്നുള്ള യുവവൈദികനായ ഫാദർ മാക് ചിവൻസി മോചിതനായി. പാവപ്പെട്ടവരുടെയും ലഹരിക്ക് അടിമയായവരുടെയും ഇടയിൽ പ്രേക്ഷ ശുശ്രൂഷ ചെയ്ത സാൻഡ്ര സഭത്തിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്. പ്രളയ ദുരിത ഭൂനിധി പദ്ധതിയുമായി കാഞ്ഞിരപ്പള്ളി ഇരുപത്. വാർത്തകൾ വിശദമായി. പാപ്പ മോദി കൂടിക്കാഴ്ച പ്രതീക്ഷയോടെ വിശ്വാസി സമൂഹം. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 30-ാം തീയതി രാവിലെ 8:30 ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. വാർത്തകൾ പുറത്തെത്തിയതോടുകൂടി നാളുകളായി കാത്തിരിക്കുന്ന പേപ്പർ പര്യടനത്തിന് വഴി തുറക്കുമെന്ന വിശ്വാസത്തിലാണ് വിശ്വാസി സമൂഹം. ജീവിതം മാറ്റി മറക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഉള്ള പങ്ക് വളരെ വലുതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിഖ്യാത ഡോക്യുമെന്ററി വിവോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രദർശനത്തിന് എത്തുന്നു. യൂറോപ്പിൽ സ്പാനിഷ് ബോക്സ് ഓഫീസ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്ത ഈ ഫിലിം നവംബർ 25 മുതൽ ലാറ്റിൻ അമേരിക്കയിൽ എത്തുന്നത്. അനേകം ദിവ്യകാരൻ അത്ഭുതങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 4 പേരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. വിശുദ്ധ കുർബാന എങ്ങനെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ സ്പർശിക്കുമെന്ന് വ്യക്തമാക്കും വിധത്തിലാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ചൈനയിലെ വിൻഷ്വാരൂപത അധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ ഷാവോഷിമി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ. വത്തിക്കൻ അംഗീകരിച്ച ബിഷപ്പിന് ഇത് 5-ാം തവണയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കത്തോലിക്ക വൈദികരുടെയും ബിഷപ്പുമാരെയും അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണമുള്ള സഭയിൽ ചേരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് ചെയ്യുന്നത് പതിവാണ്. ഈസ്റ്റർ, ക്രിസ്മസ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ക്രൈസ്തവ വിശ്വാസ ദിനത്തോടനുബന്ധിച്ചാണ് ഈ അറസ്റ്റ് എന്നത് ശ്രദ്ധേയമാണ്. ക്രിസ്ത്യാനികളുടെ എണ്ണം 10% കവിയുന്ന ചൈനീസ് പ്രവിശ്യയിലാണ് വിൻഷ്വാരൂപത സ്ഥിതി ചെയ്തത്. നവംബർ മാസത്തിൽ ശുദ്ധീകരണ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നതിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് തടയാനാണ് ഈ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നു. ഒക്ടോബർ 13 സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ നൈജീരിയയിൽ നിന്നുള്ള യുവവൈദികനായ ഫാദർ മാർക്ക് ചിവൻസി മോചിതനായി. യുവവൈദികനായി നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായാണ് മോചനമെന്ന് ഉമവാഹിയ ബിഷപ്പ് പറഞ്ഞു. നൈജീരിയ തുടർച്ചയായ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും വൈദിക വിദ്യാർത്ഥികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സാൻഡ്ര സഭത്തിനി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ. പാവപ്പെട്ടവരുടെയും ലഹരിക്കടിമയായവരുടെയും ഇടയിൽ പ്രേക്ഷ ശുശ്രൂഷ ചെയ്ത 22-ാം വയസ്സിൽ മരിച്ച ഇറ്റലിയിലെ സാൻഡ്ര സഭത്തിനി കത്തോലിക്ക സഭയുടെ സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ഇറ്റലിയെ ജനിച്ച സാൻഡ്ര ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായും പ്രവർത്തിച്ചു. മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ആഫ്രിക്കയിൽ സേവനം ചെയ്യാൻ ആഗ്രഹിച്ച അവൾ 1984 മെയ് 2 കാറപകടത്തിൽപ്പെട്ട് മരിച്ചു. ഇറ്റലി റുമേനിയയിലെ സാൻ ഫ്രാൻസിസ്കോ കത്തീഡ്രലിൽ കർദിനാൾ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. പ്രളയ ദുരിതം ഭൂനിധി പദ്ധതിയുമായി കാഞ്ഞിരപ്പള്ളി ഇരുപത്. പ്രളയ ദുരിതത്തിൽ തലമുറകളുടെ അധ്വാനവും കരുതലും ഒഴുകിപ്പോയ കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും സഹായകരമായ സമാശ്വാസ പദ്ധതികളുമായി കാഞ്ഞിരപ്പള്ളി ഇരുപത്. ഇടവക വാർത്തകൾ. ജപമാല മാസത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഓൺലൈൻ വരിയൻ ക്വിസിൽ എല്ലാവരും ആവേശത്തോടെ പങ്കുകൊള്ളുന്നു, വിജയികൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മരത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും അത് വളരെ സഹായകരമാകുന്നു. വിശുദ്ധ വിശ്വാസ പരിശീലനം വിശ്വാസ അനുഭവത്തിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വേദപാഠ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടത്തപ്പെടുന്ന കവിതാ രചന മത്സരം നമ്മുടെ കുട്ടികളും പങ്കെടുത്തു എന്നത് സന്തോഷകരമായ കാര്യമാണ്. വാദം അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം.